നമസ്കാരം. നമ്മൾ ഇത് ചൂടുവെള്ളമാണ് കുടിക്കുന്ന, ചൂടുവെള്ളമാണ്. ഇതിപ്പോൾ നല്ല ചൂടാണ്, ഇത്രയും ചൂട് വേണം എന്നില്ല. കാരണം ഇത് ഇത്രയും ചൂടെടുത്തത് ഇതിൻ്റെ ആവി പോകുന്ന കാണുന്നുണ്ടല്ലോ. ആവി, ഈ ആവി നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ ആവി കൂടി മുഖത്തു കൂടി അടിച്ച് ഈ ആവി കൂടി പോകുമ്പോൾ ഒന്നുകൂടി പ്രയോജനമാണ് നമ്മുടെ ത്വക്കിന്. നമ്മളിവിടെ പറഞ്ഞു വരുന്ന വെള്ളമൊന്നുമല്ല, സാധാരണഗതിയിൽ സാധാരണ വെള്ളം പോലും കുടിക്കുവാൻ മടിയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. തണുത്ത ഫ്രിഡ്ജിലെ വെള്ളം, കൂൾഡ് വാട്ടർ കുടിച്ച് ശീലമുള്ളവർ കൂൾഡ് വാട്ടർ തന്നെ വേണം എന്നുണ്ട്. എന്നാൽ ചൂടുവെള്ളം ഭക്ഷണത്തിൻ്റെ കൂടെ നിന്ന് മാത്രമല്ല, ഞാനിവിടെ പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളുടെയും ആദ്യത്തെ ആഹാരമില്ലെങ്കിൽ ജലപാനമായാലും അത് ഭക്ഷണമായാലും ശരി, ആദ്യത്തെ ഭക്ഷണം എന്തായിരിക്കും? ചായ അല്ലെങ്കിൽ കോഫി, ഇതാണ് ആദ്യത്തെ അവരുടെ ഒരു ശീലം. എന്നാൽ ഇത് വളരെ തെറ്റാണ്, വളരെ തെറ്റാണ്. കാരണം നമ്മളുടെ ശരീരത്തിന് ഗാസ്ട്രിക് അസിഡിറ്റി ഇത് ഉണ്ടാക്കാൻ ഇതിനപ്പുറം വേറൊന്നും വേണ്ട. നമ്മളൊന്നും നമ്മൾക്ക് മനസ്സിലാവില്ല എന്താണ് വിലോത്ത ഗ്യാസ് എന്ത് കഴിച്ചാലും. കാരണം നിത്യമായി കാലത്ത് വെറും വയറ്റിൽ ചായയും, അറിവുള്ളവർ പറയുമ്പോൾ അത് ചിലർക്ക് മനസ്സിലാവും, കാരണം കാലത്ത് വെറും വയറ്റിൽ ചായ കുടിക്കരുത്. വെറും വയറ്റിലെന്നല്ല, കാലത്ത് ആദ്യം നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ കൊടുത്തിരുന്നതാണ് ചൂടുവെള്ളത്തെ പറ്റി. കാരണം രാത്രിയിൽ നിങ്ങൾക്ക് ഒക്കുമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് നല്ല ചൂട് പോകാത്ത ഒരു ഫ്ലാസ്കിലാക്കി തലക്കീഴിൽ വെള്ളം വെക്കുകയും ചെയ്യരുത്, അത് ദോഷമാണ്. മുറിയിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ ബെഡിൽ നിന്ന് പോയി വാ കഴുകി പല്ല് തേക്ക് ഒന്നും വേണ്ട. അങ്ങനെ ചെയ്യാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമായിരിക്കും. കാരണം ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അതിനപ്പുറം വേണ്ട. കാരണം രണ്ട് ഗ്ലാസ്സൊന്നും രാവിലെ എണീച്ച് ആരും കുടിക്കത്തില്ല. പക്ഷെ അത് അല്പാൽപമായിട്ട് കുടിച്ച് ശീലിച്ചാൽ വളരെ പ്രയോജനമുള്ള ഒന്നാണ് ഈ ചൂടുവെള്ളം. അതും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ആവി പറക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു ഇച്ചിരി ചൂട് വേണം, തീരെ തണുത്ത വെള്ളമാകരുത്. ഒരു ചൂട് നമ്മൾക്ക് ഇച്ചിരി ചായ എങ്ങനെയാണോ നമ്മൾ സിപ്പ് സിപ്പായി കുടിക്കുന്നത്, ഇതേപോലെ അല്പാൽപമായി നമ്മൾ കുടിക്കത്തക്ക രീതിയിലുള്ള നല്ല ചൂടോടെ കൂടി ഒരു ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കുകയാണ് എങ്കിൽ, ആ കുടിക്കുന്ന വ്യക്തി നിങ്ങൾ കുടിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നാളെ കാലത്തുണരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ആഹാരം ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് എങ്കിൽ, ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നല്ല ഉണർവായിരിക്കും. നിങ്ങൾ ഒരു വിറ്റാമിൻസ് ഉള്ള ഭക്ഷണം കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായി. കാരണം ബ്രെയിനിന് കൂടുതൽ വർക്കുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. രാവിലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാച്ച് തന്നെ നമ്മൾ കീ കൊടുത്ത്, പഴയ വാച്ച് കീ കറക്കി കൊടുത്താൽ അത് 24 മണിക്കൂർ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോയിട്ട് അതിന് കീ കൊടുക്കുന്നത് പോലെയാണ് ഞാനിവിടെ ബ്രെയിനിൻ്റെ പവർ ഞാൻ പറഞ്ഞത്. കാരണം രാവിലത്തെ ഈ ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം രാവിലത്തെ ആദ്യത്തെ ആഹാരം എണീച്ചു കഴിഞ്ഞാൽ, മറ്റൊന്നും തന്നെ കഴിക്കാതെ, ചായയോ കാപ്പിയോ കുടിക്കാതെ നിങ്ങളൊന്ന് കുടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിന് നിങ്ങൾക്ക് ഏറ്റവും പവറായിരിക്കും. അതുപോലെ തന്നെ ചിന്താശക്തി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ചിന്ത, കാരണം ബ്രെയിനിന് നല്ല പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിന്താശക്തി, നമ്മൾക്ക് നല്ല ദൃഢമായ ഓർമ്മശക്തി ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഗ്യാസിൻ്റെ അസിഡിറ്റിയുടെ അസുഖം നമ്മൾക്കൊരിക്കലും ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മൾക്കുണ്ടാകില്ല. കാരണം ആമാശയം, നമ്മളുടെ ആമാശയം നല്ല ക്ലീൻ ആയിരിക്കും. അതേപോലെ തന്നെ ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റാണിത്. ഹാർട്ട് ഫെയിലാവുന്ന ഒരുപാട് ഹാർട്ട് അറ്റാക്ക് ഉള്ള, കാരണം അവർക്കൊന്നും അല്ല, തണുത്ത കൂളിംഗ് ആണ് ഈ കുടിക്കുന്നത്. നമ്മളുടെ രക്ത ഓട്ടം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കുവാൻ ഈ രാവിലത്തെ ഒരു ഗ്ലാസ്, കാരണം കൊളസ്ട്രോളിൻ്റെ അംശം രക്തത്തിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിലൊന്നും പോയി തട്ടാതെ ഈ രാവിലത്തെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. രാവിലത്തെ ആ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മളുടെ കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫിൽറ്ററിലെ കല്ലിൻ്റെ രസവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, മൊത്തം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ അല്ലാതെയും വന്ന അടിഞ്ഞു കൂടി അവശിഷ്ടമായി കിടക്കുന്ന അഴുക്കുകളെ അല്ലെങ്കിൽ വിഷാംശങ്ങളെ മുഴുവൻ മലമൂത്ര വിസർജനമാക്കി അതിനെ പുറന്തള്ളിക്കളയാനും ഈ ചൂടുവെള്ളം നമുക്ക് വളരെ പഴയ കാലത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. അവരുടെ ജീവിത രീതി തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മരുന്നിൻ്റെയോ മറ്റ് രോഗങ്ങളുടെയോ ഒരു കുഴപ്പവും അല്ലെങ്കിൽ ഒരു ബാധയുമില്ലാതെ ജീവിച്ചു പോയിരുന്ന നിത്യജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാവിലെ എണീറ്റ് നമ്മൾ മലവിസർജനമൊക്കെ ചെയ്തെങ്കിൽ തന്നെയും ശരിക്കും മലം പോകാത്ത
എന്തെങ്കിലും ബാലൻസ് ദഹിക്കാതെ അവിടെ ഉണ്ടായിരിക്കാം, അതിനെ കൂടി ദഹിപ്പിച്ച് കളയുവാൻ ഇത് സാധിക്കും. അങ്ങനെ ദഹിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവില്ല, അസിഡിറ്റിയും ഉണ്ടാവില്ല. അത് ദഹിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് ഈ അസിഡിറ്റിയും ഗ്യാസും ഉണ്ടാകുക. അതിനും ഇത് ഏറ്റവും ഉപകാരമാണ്. അതേപോലെ നമ്മൾക്ക് ഈ ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് നല്ലൊരു ശതമാനം യൂറിക് ആസിഡിൻ്റെ പരാതി നമുക്കുണ്ടാവില്ല, അങ്ങനെ ഒരു രോഗമുണ്ടാവില്ല എന്നും. അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചെറുപ്പക്കാരുമുണ്ട് ഇങ്ങനെ സന്ധിവേദന, കൈയുടെ ജോയിൻറ്റുകൾക്ക് കാലിൻ്റെ ജോയിൻറ്റുകൾക്കൊക്കെ ഇഴുന്നിരിക്കുമ്പോൾ കിരികിരികിരാന്ന് കേൾക്കുക വേദനകൾ. നമ്മൾ പല മരുന്നുകളും കഴിക്കാറുണ്ട്, പല മരുന്നുകൾ ഉപകാരമുള്ള മരുന്നുകളുണ്ട്. പക്ഷേ ഈ ഒരു ശീലം കാലത്ത്, അതായത് ഒരാളിൻ്റെ പ്രഭാതം എങ്ങനെയാണോ ആ ദിവസം മുഴുവൻ അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊരു ചൊല്ലുണ്ട്, ഒരു വിശ്വാസവും ഉണ്ടല്ലോ. ആ വിശ്വാസം പോലെ തന്നെയാണ് രാവിലെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിച്ചാൽ. ചൂടുവെള്ളമായിരിക്കണം അത് കുടിക്കുന്ന, ഒറ്റയടിക്ക് കുടിക്കുകയും ചെയ്യരുത്, അല്പസമയമെടുത്ത്, അതായത് സിപ്പ് സിപ്പായിട്ട് ഓരോ കവളായിട്ട് നമ്മൾ കുടിക്കാവുള്ളത്. അതായത് പതുക്കെ ഇരുന്ന് കാരണം ഇത് നല്ല ചൂടുണ്ട്, ഇതിന് ആവിയും പറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിപ്പ് സിപ്പായിട്ട് ആ ഒരു ഗ്ലാസ് എങ്കിലും, നിങ്ങൾക്കിപ്പം ഒരു ഗ്ലാസ് സിപ്പിൽ ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് പോലും കുടിക്കുവാൻ പ്രയാസമായിരിക്കും. വേണ്ട, നിങ്ങൾ ഒരു കവള് വെള്ളം ഒരു ദിവസം കുടിച്ച് ശീലിച്ചാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനുള്ള ശീലമാകും. രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ശീലം നിങ്ങൾക്കുണ്ടാകും. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ, കാരണം ഒരു അരമണിക്കൂറിനുള്ളിൽ, അരമണിക്കൂറൊന്നും വേണ്ട, 15-20 മിനിറ്റിനുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ പുറമ്പിലൊക്കെ ഇറങ്ങി നടന്ന് അവിടെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ ക്ലീൻ ആവുകയും ചെയ്യും. വയറ്റിലുള്ളവ കംപ്ലീറ്റ് പോകും. നമ്മുടെ തല, അതായത് ബ്രെയിൻ നല്ല ഫ്രഷായിരിക്കും. എന്തിനും നമ്മൾക്ക് നല്ല ഉത്സുകതയുള്ള, ഒന്നിനും മടിയില്ലാതെ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ബുദ്ധി. ഞാൻ ഈ പറഞ്ഞത് വെറുതെയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് പരീക്ഷണത്തിലൂടി നിങ്ങൾ സ്വയം അനുഭവിച്ചു നോക്കി. കാരണം ഞാൻ നിത്യവും കുടിക്കാറുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഞാനൊരു വീഡിയോ ഇതിനെപ്പറ്റി ഞാൻ കൊടുത്തിരുന്നു. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തണുപ്പ് കാലം ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ കുടിക്കുക. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ മോന്തെ മോയെ ഒന്നും കഴുകത്തില്ല, നേരെ എണീറ്റ് ഞാൻ കൊടുക്കുക, അത് അങ്ങനെ കുടിക്കുക. കാരണം അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് ഈ ചൂടുവെള്ളം നമ്മൾ കുടിക്കുന്നത്. കാലത്ത് നീറ്റ് ചായയും കോപ്പിയും കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് അല്പനാളത്തേക്ക് ക്ഷമിച്ച് മാറ്റി വെച്ചുകൊണ്ട് ഈ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ തണുത്ത വെള്ളം മാത്രം കുടിക്കുന്നവർ വരുത്തി വെക്കുന്ന, ഹാർട്ടിന് വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ കിഡ്നിക്ക് വരുത്തി വെക്കുന്ന ദോഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉപകാരപ്രദമായ ഈ രീതിയിൽ നിങ്ങൾ വെള്ളം രാവിലെ ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഗ്ലാസ് എങ്കിലും കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.